നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലത്ത് വിസ്മയയുടെ മരണം ഇപ്പോഴും പൊതുസമൂഹത്തിൽ ഒരു വിങ്ങലായി നിൽക്കുകയാണ്. അതിന് കാരണക്കാരനായ ഭർത്താവ് കിരണിനെതിരെ ഉടനടി നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കിരണിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഒരു പ്രാഥമിക നടപടി എന്നോണമാണ് കിരണിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ, അതായത് പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുക, അതിനനുസരിച്ചുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്തായാലും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ കിരണിനെ ഇപ്പോൾ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കിരണിനെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതിനിടെ വിസ്മയുടെ മരണം ആത്മഹത്യയാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമികമായ നിഗമനം. പക്ഷേ വീണ്ടും സൂക്ഷ്മമായ ചില പരിശോധനകൾ നടത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഡോക്ടറുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുകയും കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുമെന്നാണ്. മുൻവിധിയോടുകൂടി ഒരു കാര്യവും നിൽക്കില്ല, എല്ലാ തരത്തിലുള്ള അന്വേഷണവും ഉണ്ടാകുമെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. വിസ്മയെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും കിരൺ പോലീസിന് മൊഴി നൽകുന്നുണ്ട്. അതേസമയം മകൾ ആത്മഹത്യ ചെയ്യില്ല എന്നും കൊലപാതകമാണിത് എന്നാണ് വിസ്മയുടെ പിതാവ് ഉറപ്പിച്ചു പറയുന്നത്. വിസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഭർത്താവും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ കിരണിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. ഇയാളെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണമെന്നുള്ള ആവശ്യം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്ത പുറത്തുവരുന്നത്. വിസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് കിരൺകുമാറിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. തുടർന്ന് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷം ചൊവ്വാഴ്ച രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണുണ്ടായത്. വിസ്മയെ താൻ മുൻപ് മർദ്ദിച്ചിട്ടുണ്ടെന്നും വിസ്മയ അയച്ച ചിത്രങ്ങളിലുള്ളത് മുൻപ് മർദ്ദിച്ചതിൻ്റെ പാടുകളാണെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ വിസ്മയുമായി വഴക്കിട്ടിരുന്നു. വഴക്കിന് ശേഷം വീട്ടിൽ പോകണമെന്ന് വിസ്മയ പറയുകയുണ്ടായി. പിന്നീട് മാതാപിതാക്കൾ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. അതിനുശേഷമാണ് വിസ്മയെ ജീവൻ ഒടുക്കിയത് എന്നാണ് കിരൺകുമാർ പോലീസിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥയടക്കം പോലീസ് പരിശോധിച്ചു വരുന്നതാണ്. വഴക്കിന് ശേഷം ശൗചാലയത്തിൽ പോയ വിസ്മയ ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തു വന്നിരുന്നില്ല. 20 മിനിറ്റ് കഴിഞ്ഞിട്ടും ഭാര്യ പുറത്തു വരാത്തതിനാൽ വാതിൽ ചവിട്ടി തുറന്നു. അപ്പോഴാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടതെന്നാണ് കിരൺ മൊഴി നൽകുന്നത്. അതേസമയം കേസിൽ കിരണിൻ്റെ ബന്ധുക്കളെയും ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കിരണിൻ്റെ അമ്മ വിസ്മയെ മർദ്ദിച്ചതായി വിസ്മയുടെ മാതാപിതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു. അതേസമയം എല്ലാം സഹിച്ചവളാണ് തൻ്റെ മകളെന്നും ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് മരിച്ച വിസ്മയുടെ പിതാവ് ത്രിവിക്രമൻ വ്യക്തമാക്കുന്നത്. ഭർത്താവ് കിരൺ മാത്രമല്ല അവരുടെ അമ്മയും അവളെ മർദ്ദിച്ചതായാണ് വിസ്മയുടെ സുഹൃത്തിൽ നിന്ന് തങ്ങൾക്ക് വിവരം ലഭിച്ചത് എന്നാണ് ത്രിവിക്രമൻ വ്യക്തമാക്കുന്നത്. ഫാദേഴ്സ് ഡേയുടെ അന്ന് ഫോൺ എടുത്ത് തന്നെ ആശംസ അറിയിക്കാൻ തുനിഞ്ഞതാണ് കിരണും വിസ്മയും തമ്മിലുള്ള അവസാന തർക്കത്തിന് കാരണം. എന്നെ വിളിക്കാൻ ഫോൺ എടുത്തപ്പോൾ പിടിച്ചു വാങ്ങി എറിഞ്ഞു പൊട്ടിച്ചു, തുടർന്ന് മർദ്ദിക്കുകയും ചെയ്തു. സിം പോലും പൊട്ടിച്ചെറിഞ്ഞു എന്നാണ് ത്രിവിക്രമൻ വ്യക്തമാക്കുന്നത്. ഞാൻ കൊടുത്ത വണ്ടി വിറ്റ് പണം നൽകുക എന്നായിരുന്നു അവൻ്റെ വലിയ ആവശ്യം. കൊടുത്ത കാറിന് മൈലേജ് ഇല്ല, കൊള്ളില്ല, ആ വണ്ടി എനിക്ക് വേണ്ട, വേറെ വേണം എന്നാണ് അവൻ വ്യക്തമാക്കിയത്. താൻ സി സി ഇട്ടെടുത്ത വണ്ടി ആയതിനാൽ അതിപ്പോൾ വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് വിറ്റും പണം നൽകാൻ സാധിക്കാത്തത്. മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുന്ന രീതിയിലുള്ള ശിക്ഷ അവന് കിട്ടണമെന്നാണ് ത്രിവിക്രമൻ പറയുന്നത്. മകൾ വീട്ടിലിരുന്ന സമയത്ത് തർക്കം തീർക്കുന്നതിന് February 25 ഒരു ചർച്ച വച്ചിരുന്നു. ഇതിനിടെയാണ് 20-ാം തീയതി പരീക്ഷ കഴിഞ്ഞ ശേഷം അവളെ അവൻ വിളിച്ചുകൊണ്ടുപോയത്. ചർച്ചയിൽ അവന് വേണ്ടത് തീരുമാനിക്കാമെന്ന് അവൾക്കറിയാം. അതുകൊണ്ടാണ് അവൻ വിളിച്ചപ്പോൾ അവൾ പോയത്. പിന്നീട് ഞാൻ വിളിച്ചില്ല. അമ്മയെ ഫോണിൽ വിളിക്കാറുണ്ട്. അവൻ ജോലിക്ക് പോകുന്ന സമയത്താകും ഈ വിളി. അവളെ മർദ്ദിക്കുന്നത് കിരണിൻ്റെ വീട്ടുകാരുടെ പിന്തുണയുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ത്രിവിക്രമൻ. 4 ദിവസം മുൻപ് അവൻ്റെ അമ്മ വിസ്മയെ അടിച്ചിട്ടുണ്ട് എന്നാണ് മകളുടെ കൂട്ടുകാരി കഴിഞ്ഞ ദിവസം അറിയിച്ചത്. അമ്മ മർദ്ദിച്ച കാര്യം കിരണിനോട് പറഞ്ഞപ്പോൾ നിൻ്റെ അമ്മ അടിച്ച പോലെ കണ്ടാൽ മതി എന്ന് പ്രതികരിച്ചതായാണ് കൂട്ടുകാരി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.